നമ്മുടെ വീട്ടിൽ അള്ളാഹനെ പഠിപ്പിക്കാൻ സമയമില്ല, ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. മൂന്ന് വിഭാഗം ആളുകൾ, അവർ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല, അവർ അർശിന്റെ മുകളിൽ ഇബാദത്ത് ചെയ്താലും ശരി. മൂന്ന് വിഭാഗം ആളുകൾ പറഞ്ഞേരട്ടെ, പറഞ്ഞേരട്ടെ. ഒന്ന്, ഒന്ന് ശൈഖുന സാനി, വാർദ്ധക്യമെത്തിയിട്ടും വ്യഭിചരിക്കുന്നവൻ, വയസ്സായി എന്നിട്ടും വ്യഭിചരിക്കുന്നവൻ, മക്കളായി മക്കളെ കെട്ടിക്കാറായി എങ്കിലും വാപ്പാടെ വ്യഭിചാരം ആർക്കും ഒന്നും തോന്നരുത്. എന്നോട് മക്കളായി മക്കളെ കെട്ടിച്ചു, മക്കള് വേറെ, എന്നാലും വാപ്പാടെ വ്യഭിചാരം തീർന്നിട്ടില്ല, വാപ്പാടെ താടി നരച്ചു എന്നിട്ടും ശൈഖുന സാനി, വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അമീമറ മനുഷ്യന്മാരെ, അതെന്താ വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവനോട് അള്ളാഹ്ക്ക് ഇത്ര കോപം? എന്താ ഈ തെറ്റ് ചെയ്യുന്നതിന് തന്നെ പല ഘട്ടമുണ്ട്. 40 വയസ്സാകുന്നത് വരെ തെറ്റ് ചെയ്താൽ, 40 വയസ്സ് വരെ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷയല്ല 40 കഴിഞ്ഞിട്ട് ചെയ്താൽ. ഒരുത്തം കള്ളു കുടിച്ചു, ഏതുവരെ? 40 വയസ്സ് വരെ കള്ളു കുടിച്ചു, ആ ശിക്ഷയല്ല 40 വയസ്സ് കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചു അതിനേക്കാൾ ശിക്ഷ. കാരണം 40 വയസ്സെത്തുമ്പോ ഒരു പുരുഷന് പക്വത വരാം. അവനപ്പോ ഒരു ഒരു മധ്യവയസ്കനായി, 40 എത്തിയാൽ അത് നബുവത്തിന്റെ പ്രായവാ. 40 കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്താൽ 40 മുമ്പ് ചെയ്തതിന്റെ ഇരട്ടി ശിക്ഷ ആഖിറത്ത്. അല്ലാഹു കാക്കട്ടെ. 60 കഴിഞ്ഞാലോ? 60 കഴിഞ്ഞാ പിന്നെ ഒന്നുണ്ടാവും. 60 കഴിഞ്ഞിട്ടും ചെയ്താൽ അവന് പിന്നെ അതിനേക്കാൾ വലിയ ശിക്ഷയാ. 40 വരെ ചെയ്യുന്നതിന് ഒരു ശിക്ഷ, 40 എത്തിയ 60 വരെ ഒരു ശിക്ഷ, 60 കഴിഞ്ഞാൽ അതിനേക്കാൾ. എല്ലാ തെറ്റ്, ഓരോ പ്രായത്തിന് ചെയ്യുന്ന തെറ്റിന് ശിക്ഷ കൂടുതലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. പറഞ്ഞ വിഷയം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ശൈഖുൻ സാനി, വ്യഭിചരിക്കുന്ന വൃദ്ധൻ, രണ്ട് രണ്ട് ആരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ആഖിറത്തിന് രക്ഷപ്പെടാത്ത, ഗതി പിടിക്കാത്ത രണ്ടാമത്തെ ആളാരാ? ഭർത്താവിന്റെ സമ്പത്ത് അനുവാദമില്ലാതെ ആർഭാടത്തിന് വേണ്ടി ചെലവെടുക്കുന്ന ഭാര്യ. അവൾ എത്രയേറെ ഇബാദത്ത് ചെയ്താലും പാവപ്പെട്ട ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് അവൾ അവളുടെ ദുനിയാവിന് വേണ്ടി, ആഖിറത്തിനല്ല, അതിനുവേണ്ടി അതിരില്ലാതെ ചെലവെടുക്കുന്ന ഭാര്യ. അവൾ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേട്, നിന്റെ ഭാര്യ അല്ലാഹ് കിട്ടപ്പെടാത്തത് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഭാര്യയുടെ തെറ്റിനെ ലഘൂകരിച്ചിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്ന ഭർത്താവ്. നിന്റെ ഭാര്യ തമ്മാടിത്തരം ചെയ്യുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ പോക്ക് ശരിയല്ലെന്നറിയാം, ഭാര്യയുടെ തെറ്റ് കണ്ടിട്ടും അതറിഞ്ഞിട്ടും അതിനെ ലഘൂകരിക്കുന്ന ഭർത്താവ്, അവൻ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ തെറ്റിനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഭർത്താവ്, ഭാര്യ തലേ തുണിയിട്ടിട്ടല്ല നടക്കുന്നത്, ഭർത്താവിനറിയാം, അവനതിനെ ലഘൂകരിച്ച് കണ്ടു. എനിക്കിപ്പോഴും അറിയാം, 50 വയസ്സായാലും ചില പെണ്ണുങ്ങൾ തലേ തുണിയിടൂല. ഇനി അവളുടെ ആരെ കാണിക്കാൻ? മൂത്ത് നരത്ത് കരിമ്പുഞ്ചണ്ടിയുടെ പോലത്തരികണമാരിയായി. എന്നാ പോലും പിന്നെയും മക്കളെയും കെട്ടിച്ച പെണ്ണുങ്ങൾ പോലും ഇപ്പോഴും തലേ തുണിയിടാൻ ബുദ്ധിമുട്ട്. അവളെ തലേ തുണിയിടും, അവളെ മരിച്ചിട്ട് മൂന്ന് കെട്ട് കെട്ടുമ്പോ അന്നേതായാലും തലയുടെ മുകളിൽ ഒരു തുണി ഉറപ്പ്. ഭാര്യ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാം, എന്നിട്ടും അതിനെ ലാഘവത്വത്തോടെ കാണുന്ന ഭർത്താവ്. അതുകൊണ്ട് ഈ തെറ്റുകളോട് വിട പറയണം, അരാജകത്വത്തോട് വിട പറയണം, എന്നിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹിനെ കുറിച്ച് പറയാൻ കഴിയണം. മക്കളെ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് അള്ളാഹനോട് സർവ്വതും പറയണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ വീട് മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? علموا اولادكم ثلاثه خصال محبه نبيكم ومحبه اهل بيتي وقراءه القران
നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, അള്ളാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹനെ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹനെ പഠിപ്പിച്ചു കൊടുത്താലേ മക്കൾക്ക് അള്ളാഹനോട് നന്ദിയുണ്ടാവൂ, മാതാപിതാക്കളോട് നന്ദിയുണ്ടാവൂ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തരട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹനെ പഠിപ്പിച്ചു കൊടുത്താലേ ആ മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹമുണ്ടാവും. നമ്മുടെ മക്കൾക്ക് നമ്മൾ അള്ളാഹനെ പഠിപ്പിച്ചു കൊടുത്ത അവൻ അള്ളാഹനെ കുറിച്ച് മാത്രമല്ല അറിയുക, പിന്നെ ആരറിയും? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാ പട മനുഷ്യന്മാരെ ഇമാതിരി നല്ല കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? അള്ളാഹനെ കുറിച്ച് ഇവിടെ മദ്രസയെ വിട്ട് പഠിപ്പിച്ചാൽ, മുയിരാര് പഠിച്ചാൽ പഠിപ്പിച്ചാൽ എന്താ കിട്ടുക? മക്കളെ അള്ളാഹനെ പഠിപ്പിച്ചാൽ മക്കൾ വാപ്പാനെ പഠിക്കും, ഉമ്മാനെ പഠിക്കും, ഉറപ്പാ ഇല്ലേ? ആണോ അല്ലേ? ആണോ അല്ലയോ? കാരണം എന്താ? ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞു തരാം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പോകാൻ ഒരുങ്ങവേ യാത്ര പറയാൻ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുക്കലെത്തി. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ ഞാനൊരു യാത്ര പോവുകയാണ്, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാക്ക് ഞാൻ എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ആരാ ചോദിക്കുന്നത്? ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ലുഖ്മാനെ നീ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് നീ എന്താ കൊണ്ടുവരേണ്ടതെന്നറിയോ? നീ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് തരുമോ? ഉമ്മ ചോദിച്ചത് വല്ലാത്ത ചോദ്യം. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരാ നേരത്ത് ചോദിക്കാറില്ലേ, ഉമ്മ എന്താണ് ഞാൻ ഉമ്മാക്ക് കൊണ്ടുവരേണ്ടത്? ഉമ്മ പറഞ്ഞു, മോനെ ലുഖ്മാനെ നീ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് തരുമോ? ചോദിക്കേണ്ട താമസം ലുഖ്മാൻ എന്ന പൊന്നുമോൻ പറഞ്ഞു, ഉമ്മ ഞാൻ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് കൊണ്ടുവന്ന് തരേണ്ടതെങ്കിൽ അതിന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കേണ്ടത് എന്തിന്? ഇപ്പോൾ തന്നെ തരാമുമ്മ എന്ന് പറഞ്ഞ് പൊന്നുമോൻ ലുഖ്മാൻ താഴേക്ക് കുനിഞ്ഞു. ഉമ്മാടെ കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ലുഖ്മാനെ മോനെ ലുഖ്മാനെ ഇതാ ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ അത് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപ്പാടത്തിനടിയിലാണ് ഞാൻ ചോദിക്കുന്ന സ്വർഗത്തിന്റെ മണ്ണെന്ന് തിരിച്ചറിഞ്ഞ മകന് ബഹുമാനപ്പെട്ട ലുഖ്മാന് അലൈഹി സ്വലാത്തു വസ്സലാം. എങ്ങനെയാ സഹോദരങ്ങളെ ഇത് പഠിച്ചതെങ്ങനെയാ? വാപ്പയെ തിരിച്ചറിയാത്ത ഉമ്മ തിരിച്ചറിയാത്ത പതിനാല് മക്കളെ പെട്ട ഉമ്മയുടെയും കാൽപ്പാടത്തിന് പുടുവരിച്ചാൽ അതൊന്നെടുക്കാൻ മക്കൾ തിരിഞ്ഞു നോക്കാത്ത ശപിക്കപ്പെട്ട ലോകത്തിന്. പൊന്നു സഹോദരങ്ങളെ, കഴിഞ്ഞ മാസം ഭീമാപ്പള്ളിയിൽ ഒരു ഉമ്മ പോയി. ആ ഉമ്മത്തേക്ക് ആ ഉമ്മ കേരളാഗപ്പള്ളിക്കാരിയ. ഉമ്മ മോനോട് പറഞ്ഞു, മോനെ ഉമ്മാക്ക് കുറെ നാളായിട്ടൊരാഗ്രഹം ഭീമാപ്പള്ളിയിൽ പോകണം. ഒരു ദിവസം മകൻ ഗൾഫിൽ നിന്ന് വന്നു, ഉമ്മയോട് പറഞ്ഞു, ഉമ്മ റെഡിയായിക്കോ ഭീമാപ്പള്ളിയിൽ പോകാം. ഉമ്മക്ക് വല്ലാത്ത സന്തോഷം. കാത്തിരുന്നടാണ് പൊന്നുമോൻ കൊണ്ടുപോവുകയാണ്. കാറിൽ കയറ്റി കൊണ്ടുപോയി തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിലെത്തി. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കയറിയിരുന്ന ആവശ്യം പോലെ ദുആ ചെയ്തു കൊള്ളുക. പാവപ്പെട്ട ഉമ്മ ഭീമാപ്പള്ളിയിൽ കയറി ആ പള്ളിക്കുള്ളിലിരുന്ന് ഉമ്മ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ പൊന്നുമോൻ ഗൾഫിൽ നിന്ന് രാവിലെ വന്നടേയുള്ളൂ. അവനോടൊരാഗ്രഹം പറഞ്ഞപ്പോ അവൻ എന്നെ കാറിൽ കയറ്റി കൊണ്ടുവന്ന പൊന്നുമോനാണ്. അവനൊരാപത്തും വരുത്തല്ലേ അല്ലാ. പൊന്നുമോന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് കണ്ണുനീരൊലിപ്പിച്ചു. ഉമ്മ കണ്ണു തുറന്ന് നോക്കിയപ്പോ മോനെ കാണാനില്ല. പിന്നെ മോനെ എന്ന് വിളിച്ച് കരഞ്ഞു നടന്ന് കണ്ടില്ല. ആ പൊന്നുമോൻ ഉമ്മയെ ഭീമാപ്പള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് കരഞ്ഞു പോയത്രേ. നൊന്ത് പ്രസവിച്ച ഉമ്മയെ വലിച്ചെറിയാൻ പറ്റിയത് അള്ളാടെ പള്ളിയിൽ പോയുമായി പോയ മക്കളുടെ കാലഘട്ടത്തിലാണ്. എന്തിനാണ് പൊന്നുമക്കളെ, എന്തിനാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അള്ളാനെ അറിയാത്ത അറിവ് പഠിപ്പിച്ചപ്പോ
പടച്ചറപ്പിനെ തിരിച്ചറിയാത്ത അറിവ് പഠിപ്പിച്ചപ്പോ ഉമ്മയെ പോലും പള്ളിയിന് വലിച്ചെറിയുന്നവർ ഗുരുവായൂർ അമ്പല നടയിൽ കസവ് സാരി ഉടുത്ത ഒരമ്മ പോയത്രേ. അഞ്ച് മക്കൾ കൊണ്ടുപോയി അംഗുരുവായൂരപ്പന്ന നടയിൽ മക്കൾക്ക് വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. തുറന്നപ്പോ മക്കളെ കണ്ടില്ല. അമ്മയവർ ഗുരുവായൂരമ്പലത്തിൽ ഉപേക്ഷിച്ചുവത്രേ. ഈ ഉപേക്ഷയിൽ ജാതി മത വ്യത്യാസമില്ല. മാതാപിതാക്കൾ ഭാരമാകുമ്പോ നൊന്ത് പ്രസവിച്ച ഉമ്മ ഭാരമാകുമ്പോ കട്ടപ്പെട്ട് വളർത്തിയ വാപ്പയ്ക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാം മക്കൾക്കില്ലാത്തപ്പോ ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിൽ കുനിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു വത്ര ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണിതാണ് ഉമ്മ. പൊന്നുമോനെ നീ ദുആ ചെയ്യുന്ന സ്വർഗം നിന്റെ ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിലാ. കുട്ടിയെ നിന്റെ വാപ്പയുടെ കവളൊട്ടിയട് നിന്റെ വാപ്പയുടെ താടി നരച്ചത് അത് നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ വാപ്പയുടെ കവളൊട്ടിയട് നിന്റെ വാപ്പയ്ക്ക് ഇപ്പൊ കാൽമുട്ടെടുത്തിട്ട് നടക്കാൻ പറ്റാത്തട് വാപ്പ സുഖിച്ചിട്ടല്ല വാപ്പ നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ്. ആ വാപ്പ എവിടെ ആ വാപ്പ എവിടെ ആ വാപ്പ വയസ്സിനായപ്പോൾ നിനക്ക് നിനക്ക് ബുദ്ധിമുട്ടായി വാപ്പ രോഗിയായി വാപ്പ രോഗിയായത് വാപ്പയുടെ കാല് നഷ്ടപ്പെട്ടത് വാപ്പയ്ക്ക് നടുവിന് വേദന ഉണ്ടായത് അരോഗദൃഢഗാത്രനായ ഉപ്പ ആ ഉപ്പയുടെ തൊലി ചുക്കിച്ചുളിച്ചത് നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ട്. ബെഞ്ചമിന്റെ ആട് ജീവിതം എന്ന് പറയുന്ന നോവലുണ്ട്. അതിൽ ബെഞ്ചമിൻ എഴുതുന്നുണ്ട് വാപ്പ നജീബ് ഗൾഫിൽ പോയി. അതിലെ കഥാപാത്രം നജീബാണ് ആട് ജീവിതത്തിൽ. എല്ലാം വായിക്കണം. എന്റെ വായനയുടെ ലോകം വിശാലോ സമയില്ലെന്ന് മാത്രം. അവിടെ ആടിനെ മേച്ച് അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ഷുഗറൊക്കെ പിടിച്ചു ഒട്ടിപ്പിടിച്ച ശരീരവുമായി നജീബ് വീട്ടിലെത്തി. പോയപ്പോ ഗർഭിണിയായിരുന്ന ഗർഭാശയത്തിൽ ഇരുന്ന മോൻ പ്രസവിച്ച് സുന്ദരനായി അഞ്ചു വയസ്സായി മുറ്റത്ത് കളിക്കുക. അഞ്ചു വർഷം മുമ്പ് ഗൾഫിൽ പോയ നജീബ് ശരീരം ഒട്ടി തിരിച്ചു വന്നപ്പോ വീടിന്റെ മുറ്റത്തെത്തിയപ്പോ കുട്ടി ഓടിപ്പോയി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒരു 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 യാചകൻ ഭിക്ഷയ്ക്ക് വന്ന് നിൽപ്പുണ്ട് വീടിന്റെ മുറ്റത്ത്. കുട്ടി വാപ്പയെന്നറിഞ്ഞു. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോ ഭർത്താവാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ അത് ഭിക്ഷയ്ക്ക് വന്ന ആളല്ല, അത് നിന്റെ വാപ്പയാണ്. അപ്പോ അഞ്ചു വയസ്സുകാരനായ കുട്ടി വാപ്പ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചുമരില്. കുട്ടി പറഞ്ഞു, എനിക്ക് ഈ വാപ്പയെ വേണ്ട, എനിക്ക് ഈ സുന്ദരനായ സുമുഖനായ ഈ വാപ്പയെ മതി. നിങ്ങൾ പഠിക്കുക, കുട്ടി പറഞ്ഞു, എനിക്ക് സുന്ദരനായ വാപ്പയെ മതി. മോനെ ആരോഗ്യമില്ലാത്തപ്പോ ശേഷിയില്ലാത്തപ്പോ നമ്മുടെ വാപ്പ നമുക്ക് അധികപ്പെട്ട ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിലെ മണ്ണ് സ്വർഗത്തിന്റേതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ മക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ഉമ്മയ്ക്ക് നമ്മുടെ വാപ്പയ്ക്ക് കൊച്ചുമക്കൾ ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ മക്കൾ അവരിട്ട് ആരോപിക്കാം ഇല്ലേ, കണ്ടിട്ടില്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇരിക്കുന്ന ഷെരീഫിന്റെ വാപ്പ ഷെരീഫിന്റെ മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ഞങ്ങളുടെ മാത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അനീഫാസായി. ബഹുദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. എന്നെ വല്ലാതെ സ്നേഹിച്ച ഒരാളാണ്. കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചിട്ട് ഷെരീഫിന്റെ മോൾ ഇപ്പോഴും ആഘാതത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല. അള്ളാഹു നല്ല ബുദ്ധിമുട്ട്. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഒക്കെ അടിസ്ഥാനം നമ്മുടെ ഉമ്മയെ നമ്മുടെ ഉപ്പയെ. പിന്നെ ഞാൻ പ്രിയപ്പെട്ട ഉമ്മ എന്നൊരു കാസറ്റ് പ്രസംഗിച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് ഈ ഉമ്മമാർക്ക് ഇച്ചിരി അഹങ്കാരവും കൂടിയിട്ടുണ്ട്. അവരുടെ ചിന്ത ഇപ്പോ ഞങ്ങൾ ഇങ്ങനെ സിംഹാസനത്തേക്ക് ഇരുന്നാൽ മതി, ബാക്കി എല്ലാരും കാല് നക്കണോന്നാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളു, ഒരു ഞാൻ എന്റെ വിഷയത്തിന്റെ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഇൻഷാല്ല എങ്ങനെ അള്ളാഹുക്ക് വേണ്ടി ജീവിക്കണം അത് ചെന്നാ. ഒരു ദിവസം സുബഹിക്ക് മുമ്പ് മുതൽ കിടക്കുന്നത് വരെ അള്ളാഹുടെ പൊരുത്തത്തിന് നമ്മൾ എങ്ങനെ ജീവിക്കണം ഒരൊറ്റ ദിവസം, അത് ഇൻഷാല്ല നാളെ പറഞ്ഞുതരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.